സിനിമാ കോൺക്ലേവ് നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി തന്റെ നിലപാട് ഡബ്ല്യുസി ഏറ്റെടുത്തെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി മന്ത്രിസഭയിൽ പരസ്യ ഭിന്നത നിയമ നടപടി വേണമെന്ന് പറഞ്ഞ കെ എൻ ബാലഗോപാലിനെയും എം പി രാജേഷിനെയും തള്ളി സജി ചെറിയാനും വി എൻ വാസവനും ആരോപണ വിധേയരുടെ പേര് പുറത്തുവിട്ട് നിയമനടപടി സ്വീകരിക്കണമെന്ന് മുന്നണിയെ തന്നെ ഞെട്ടിച്ച് സിപിഐഎം നേതാവ് ഇ എസ് ബിജുമോൾ ചെറുപ്പിച്ചു ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ അതിനൊന്നും വ്യത്യസ്തമല്ലോ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ ആരോപണവിധേയരായിട്ടുള്ള ആളുകളുടെ പേരിൽ എഫ്ഐആർ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം അന്വേഷണം നടത്തണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു നിലപാട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കണം സലിം മാലിക് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സലീം ഇക്കാര്യത്തിൽ സർക്കാർ ആദ്യം വ്യക്തമാക്കിയ നിലപാട് ആരെങ്കിലും പരാതി തരികയാണെങ്കിൽ അതിൽ അന്വേഷണം നടത്താം നടപടി എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഹൈക്കോടതി ഇടപെടലോടുകൂടി വേറെ ഒരു നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയല്ലേ പ്രതിപക്ഷ നേതാവ് തന്നെ തന്റെ വിമർശനം കടുപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ സലിം മുൻവശ് തീർച്ചയായും സർക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയായതോടെ അത് മാത്രമല്ല സർക്കാരിനുള്ളിൽ തന്നെ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യവും മറനീക്കി പുറത്തു വരികയാണ് കാരണം ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് കാര്യം ആരെങ്കിലും പരാതി തന്നാൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാം അതല്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ നിലപാടിനെ ശരിവെയ്ക്കുന്ന നിലയിലായിരുന്നു ചില മന്ത്രിമാരുടെ പ്രതികരണമെങ്കിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അതിനെ അപ്പാടെ തള്ളിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് കേസെടുക്കാനാവുന്ന വകുപ്പ് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയായ കേസെടുക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടാകും എന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ആദ്യം പറഞ്ഞത് അതിനുശേഷം അത് വാർത്തയായതോടുകൂടി താൻ പറഞ്ഞത് പകുതി മാത്രമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് മാധ്യമ വിമർശനവുമായി പതിവ് പോലെ മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു മന്ത്രി എം പി രാജേഷും സമാനമായൊരു നിലപാട് അതായത് ഈ മറ്റു പരാതിക്കാരൊന്നും ഇല്ലാതെ തന്നെ കേസെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മന്ത്രി വി എൻ വാസവനും സംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പരാതി നൽകാതെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇവർക്കുള്ളത് മാത്രമല്ല ഈ സി പി ഐ നേതാവായി എസ് ബിജുമോൾ കൂടി ആ നിലയിൽ തന്നെ കേസെടുക്കണം ഉറപ്പായും ഈ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണം എന്നൊരു നിലപാടിലേക്ക് എത്തിയതോടുകൂടി സർക്കാരിനുള്ളിൽ അതല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഏത് നിലയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളതുൾപ്പെടെ വിഷയത്തിൽ നിയമോപദേശം തേടും നിലവിൽ സർക്കാർ ലഭിച്ചിരിക്കുന്ന നിയമോപദേശവും ഒപ്പം തന്നെ പോലീസിൽ നിന്നുമൊക്കെ ലഭിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ മാത്രം പശ്ചാത്തലം ിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ കേസെടുക്കാതിരിക്കുകയാണെങ്കിൽ അത് വലിയ വിമർശനങ്ങൾ സർക്കാരിന് മേലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹകരണമില്ലാതെ ആ സിനിമാ കോൺക്ലേവ് പൂർത്തിയാവില്ല എന്നാൽ പ്രതിപക്ഷം ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് മാത്രമല്ല ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയ ഒരു കോൺക്ലേവ് എങ്കിൽ അത് പ്രതിപക്ഷം തടയുമെന്നൊരു കടുപ്പിച്ച നിലപാട് കൂടി പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നതോടുകൂടി വലിയ ധർമ്മസങ്കടത്തിൽ അല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിൽ സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെ സർക്കാർ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു വിഷയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് നിലവിൽ നവംബർ അവസാനത്തോടുകൂടി കോൺക്ലേവ് സിനിമ കോൺക്ലേവ് എന്ന ഒരു ആശയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കോൺക്ലേവിന്റെ ഒരു ഘടന അതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇനിയും സർക്കാരിന് പുനരാലോചന നടത്തേണ്ടി വരുമല്ലോ കാരണം ഈ റിപ്പോർട്ട് എന്നുള്ള വിമർശനം അത് പുറത്തു വന്നപ്പോൾ തന്നെയുണ്ട് അതിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല പരാതി കിട്ടിയാൽ മാത്രം നടപടി എന്നുള്ള സമീപനം സ്വീകരിച്ചപ്പോൾ അതിനെതിരെ വിമർശനമുണ്ട് അപ്പോൾ ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും അത് സീൽ വെച്ച കവറിൽ വിളിച്ചു വരുത്തുകയും ചെയ്യുമ്പോൾ സർക്കാർ ഇനി അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് സലീം ഉന്മേഷ് ഉറപ്പായും അത് ഈ സിനിമാ കോൺക്ലേവിൻ്റെ ഘടന അത് സർക്കാർ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട പവർ ഹോൾഡേഴ്സ് അത് ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ നേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി ഒന്നിച്ചിരുത്തി ഒരു ചർച്ച പോലെ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിർദ്ദേശങ്ങൾ അതൊരു കൂട്ടായ ചർച്ചയിൽ എത്തിക്കാം എന്നുള്ളതായിരിക്കണം സിനിമാ കോൺക്ലേവ് കൊണ്ട് സ്വാഭാവികമായും ഉദ്ദേശിക്കുക പക്ഷേ അത് എത്ര കണ്ട് നടപ്പിലാവും അതല്ലെങ്കിൽ അത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് അത് പ്രതിപക്ഷവും ചോദിക്കുന്നത് കാരണം ഈ സിനിമാ കോൺക്ലേവിലെ താരസംഘടനയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പവർ ഗ്രൂപ്പിൻ്റെ തന്നെ ആളുകളാണ് എന്നൊരു വിമർശനം നേരിട്ടിട്ടുണ്ട് മാത്രമല്ല ആ നിലയിൽ അവരും ഇരകളും വെട്ടക്കാരും എന്ന നിലയിലേക്ക് തന്നെ അത് വരികയാണെങ്കിൽ അത് വല്ലാതെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും ചെയ്യും മാത്രമല്ല ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകളിതുമായി സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാരണം ഡബ്ല്യു സി സിയൊക്കെ ഇപ്പോഴും സിനിമാ കോൺക്ലേവിനെ പൂർണ്ണമായും അവർ അംഗീകരിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളെയും തൃപ്തിപ്പെടുത്തി അതല്ലെങ്കിൽ അവരുടെ എല്ലാം പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടൊരു സിനിമാ കോൺക്ലേവ് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ വിമർശനം നേരിട്ട പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ നിന്നും സിനിമാ കോൺക്ലേവിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പങ്കെടുക്കാൻ എത്തുക മിക്കവാറും അത് താരസംഘടനയിലെ ആളുകൾ തന്നെയാകും അങ്ങനെയെങ്കിൽ അത് വേട്ടക്കാരെ മാത്രം വരുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവ് എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഘടന അതിൻ്റെ ഒരു രൂപരേഖ പൂർത്തിയാക്കി തയ്യാറാക്കേണ്ടതുണ്ട് അതിനായുള്ളൊരു ഈ നടപ്പിലാക്കുന്ന പഠനമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ചും സിനിമാ നയം രൂപീകരിക്കാൻ ഷാജിയൻ കരുൺ അധ്യക്ഷനായി ഒരു സമിതി നിലവിൽ തന്നെയുണ്ട് ആ സമിതിയുടെ കൂടി പശ്ചാത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും ഈ നിലയിൽ ഒരു കോൺക്ലേവ് എങ്ങനെ എന്നത് നടപ്പിലാക്കുക പക്ഷേ അത് നവംബർ അവസാനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ കൂടി തീയതിക്ക് പ്രകാരമാകും നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് പക്ഷേ അത് ഈ പ്രശ്നം പ്രതിപക്ഷം സഹകരിക്കാത്ത അതല്ലെങ്കിൽ മറ്റ് സംഘടനകൾ സഹകരിക്കാത്ത പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിന്റെ ഘടനയാകെ മാറ്റേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഈ കോൺക്ലേവ് കൂടി നടത്തിയ ശേഷം സിനിമാ നയം രൂപീകരിക്കാം എന്നുള്ളതാണ് സർക്കാർ പറയുകയും ചെയ്യുന്നത് അതിന് മുൻപൊക്കെ തന്നെ കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കുമോ അതല്ലെങ്കിൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വരുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടത് ഉന്മേഷ് സ്ഥലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് സർക്കാരിന് കോൺക്ലേവിന്റെ കാര്യത്തിൽ അതിന്റെ ഘടനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള നിർണായകമാണ് ഒട്ടേറെ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ജോസും ജോസ് പറയുന്നു സിനിമാ കാര്യത്തിൽ പണക്കാർക്ക് ഒരു നീതി പാവപ്പെട്ടവന് വേറൊരു നീതി എന്നതാകാൻ പാടില്ലല്ലോ കുറ്റക്കാരായ നടന്മാർ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട് ആശ പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്കറിയണം ഈ റിപ്പോർട്ടിൽ പറയുന്നവർ ആര് എന്നുള്ള കാര്യം അറിയണമെന്ന് പറയുന്നു മറുഭാഗത്ത് ഉയരുന്നൊരു വാദമെന്ന് പറയുന്നത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ എന്നതാണ് അങ്ങനെ സജീവമായി ഇപ്പോൾ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്